ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് വെജ് ഫ്രൈഡ് റൈസാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അരമണിക്കൂറായിട്ട് വെള്ളത്തെ ഇട്ട് വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഞാനത് വാരി ഊറ്റി വെച്ചിട്ടുണ്ട്. 1 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ആദ്യം റൈസ് വേവിച്ചെടുക്കണം. ബിരിയാണിയിലെ പോലെ കണക്കിനല്ല നമ്മൾ ഫ്രൈഡ് റൈസിന് വെള്ളം വയ്ക്കുക. എപ്പോഴും കൂടുതൽ വെള്ളം വെച്ചിട്ട് വേവിച്ചിട്ട് അതിൽ നിന്ന് റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു വലിയ പാത്രം വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കൂടുതൽ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ അരി വേവിച്ചിട്ട് ഊറ്റിയെടുക്കില്ല, അതിന് വേണ്ടിയിട്ട് കൂടുതൽ വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെള്ളം തിളച്ച് വരണം. അപ്പോൾ തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഫ്രൈഡ് റൈസ് വേവിക്കാനുള്ള വെള്ളം നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളയ്ക്കുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിലെ ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്തി നിൽക്കണം. എന്നാലാണ് നമ്മൾ റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ ആ കറക്റ്റ് ആ റൈസിലേക്ക് പാകത്തിന് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടല്ല ഉപ്പ് അലിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വെള്ളത്തിലെ ഉപ്പിൻ്റെ അളവ് ഒന്ന് മുന്തിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ അരമണിക്കൂറായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരി മൊത്തം ഇട്ടിട്ട് കാണിച്ചു തരാം. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവണം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ്ലി ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ തിളച്ചോട്ടെ. എന്താ വെച്ചാൽ നമ്മൾ റൈസ് വെന്ത് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇതുപോലെ കിടന്ന് തിളക്കണം. അപ്പോൾ റൈസിൻ്റെ വേവ് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇടയ്ക്ക് എടുത്തിട്ടൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി തിളക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ദേ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഈ വെള്ളത്തിൽ നിന്ന് റൈസ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ റൈസിൻ്റെ വേവ് ഒന്ന് കറക്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ സാധാ നമ്മൾ ചോറ് ഊറ്റണ കൈയിലോട്ടേല് അതുകൊണ്ടാണ് ഇന്ന് ഊറ്റിയെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു വേവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ റൈസ് ഉടഞ്ഞിട്ട് തന്നെ ഇല്ല, അതുപോലെ കണ്ടോ. എന്നാൽ വെന്തിട്ടുമുണ്ട്. ആ ഒരു പരുവത്തിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം അതുപോലെ എടുത്തോളൂ കേട്ടോ. നല്ല വേവ് കൂടിയാലും റൈസ് കാണാൻ ഭംഗിയുണ്ടാവില്ല, കഴിക്കാനും ടേസ്റ്റ് കുറയും. ഇതിപ്പോൾ വെന്തിട്ടുമുണ്ട്, എന്നാൽ ആ റൈസ് ഒന്നിനോടൊന്നും ഒട്ടണില്ല. അപ്പം ആ ഒരു പരുവത്തിൽ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം റൈസ് ഞാൻ ഇപ്പോൾ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒന്നിനോടൊന്ന് റൈസ് ഒട്ടിയിട്ടൊന്നുമില്ല. ഇതുപോലെ വേണം നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് റൈസ് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വേവിക്കുമ്പോൾ എടുക്കുന്ന വെള്ളം കൂടുതലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അരി ഒന്നിനോടൊന്ന് ഒട്ടാണ്ട് കിട്ടും. അതുപോലെ തന്നെ കറക്റ്റ് തിളച്ചിട്ട് ഇപ്പോൾ നമ്മൾ അരി ഇട്ടതിന് ശേഷം വെള്ളം തിളക്കില്ലേ, ആ തിളച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഊറ്റിയെടുക്കുകയാണെങ്കിൽ അരിയിലെ വേവ് കറക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എടുത്തതിൻ്റെ ബസ്മതിയാണ് റൈസ് എടുത്തിട്ടുള്ളത്. ആ ഒരു കണക്കിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കുറവ് വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഈ ഇത്ര പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല. പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് നോക്കിയിട്ട് വേവ് കറക്റ്റ് നോക്കി എടുക്കാം. അപ്പോൾ റൈസ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് ഇനി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. 3 മീഡിയം സൈസ് ക്യാരറ്റ് ഇതേപോലെ ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസ് അതും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാബേജാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വലിയ ക്യാബേജ് വലുതാണെങ്കിൽ അതിനൊരു കഷ്ണം എടുത്തിട്ട് അരിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം അതും ചെറുതാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കാം.
അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളി എടുത്തിട്ടുള്ളത്. കാരണം നല്ല പരന്ന പാത്രം വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എപ്പോഴും ഫ്രൈഡ് റൈസിലേക്കൊക്കെ നമ്മൾ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. ഇനി ഈ ഓയിൽ ചൂടായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെളുത്തുള്ളിയിലെ പച്ചമണം മാറി വരുന്ന വരെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയിലെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വെജിറ്റബിൾസായിട്ട് പിന്നാലക്കി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാത്രം ആദ്യം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നാലക്കായിട്ട് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് സ്പ്രിങ് ഓനിയൻ കിട്ടാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ല തന്നെയാണ് കേട്ടോ. എനിക്ക് കിട്ടാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. ഇതിലിപ്പോൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസിലെ ഏതെങ്കിലും വെജിറ്റബിൾസൊക്കെ കുറവുണ്ടെങ്കിലും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണോ എല്ലാതും എടുത്തു വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി ഈ ഇട്ടിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് മാത്രമായിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ റൈസിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് ബാലൻസ് ചെയ്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ആ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഫ്രൈഡ് റൈസ്. ഇപ്പോൾ വീട്ടിലേക്ക് വല്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സെക്കൻഡ് നേരം കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തം റൈസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കണം. എന്നാലാണ് ആ വെജിറ്റബിൾസൊക്കെ റൈസിലേക്ക് നല്ല പോലെ മിക്സായി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ റൈസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകാണ്ടിരിക്കാനും അതുപോലെ തന്നെ ഇളക്കാൻ നല്ല സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നല്ല അടി പരന്ന പാത്രം വേണമെന്ന് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളി എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉരുളി ഉള്ളത് കാരണം ഞാൻ ഉരുളി എടുത്തു എന്ന് മാത്രം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണും കൂടിയും കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പോലെ മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ റൈസും വെജിറ്റബിൾസും ഉള്ള മിക്സിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പിന്നെ പരന്ന പാത്രം എടുക്കുമ്പോൾ നല്ല പോലെ ഇളക്കാൻ പറ്റും. കണ്ടോ, വെജിറ്റബിൾസ് എല്ലാം റൈസിൻ്റെ എല്ലാ സൈഡിലും എത്തിയിട്ടുണ്ട്. ഇതേപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. റൈസ് കണ്ടോ, ഒന്നിനോടൊന്ന് ഒട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം നമുക്ക് ഗോബി മഞ്ചൂരിയനോ അപ്പോൾ തന്നെ ചില്ലി ചിക്കനോ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.